ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് ഡെക്കറേഷനും അതുപോലെ ക്ലീനിങ് അങ്ങനെയൊക്കെയുള്ള ഒരു വ്ളോഗാണ്. അപ്പം ഇതിനകത്ത് ശരിക്കും പറയുകയാണെങ്കിൽ രണ്ട് ദിവസത്തെ ഉണ്ട്, കാരണം ഒരു ദിവസം കുറച്ച് ചെയ്തുള്ളൂ, കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ അന്നത്തെ ദിവസത്തെ ലഞ്ച് റെസിപ്പി ഉണ്ട്. നമ്മൾ സോയാബീൻ കൊണ്ടൊരു ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേരള സ്റ്റൈലിലുള്ള ബിരിയാണിയാണ്. അപ്പം അതിൻ്റെ റെസിപ്പിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാം കഴിയുമ്പോഴത്തേക്കും പിന്നെ ലേറ്റായി. പിന്നെ ക്രിസ്മസ് ട്രീ ഇതേ അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡെക്കറേഷനും കൂടിയിട്ടാണ് ഇന്നത്തെ വ്ളോഗിൽ കാണിക്കുന്നത്. അപ്പം നമ്മൾക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഇത് നമ്മുടെ മഞ്ഞ് വീണതിൻ്റെ മുന്നുള്ള ഒരു ക്ലീനിങ് ആയിരുന്നേ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചെടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെല്ലാം എടുത്ത് താഴെ നമ്മുടെ ഈ ബേസ്മെൻറ്റിൽ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും ഇനിയിപ്പോൾ മഞ്ഞൊക്കെയാണ്, അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യുമായിരുന്നേ. അപ്പം അത് കഴിഞ്ഞിട്ട് ദേ ഇങ്ങനെ ചുമ്മാ ലൈറ്റൊക്കെ ഇട്ട് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ട്രീ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പം അതാണ് അവിടെ വെച്ചേക്കുന്നത്. പിന്നെ വെറുതെ ഇത് ഇത്രയും വെളിയിൽ ഡെക്കറേറ്റ് ചെയ്തുള്ളൂ, ലൈറ്റ്സൊക്കെ ഒന്ന് വെച്ചു, ഒരു ക്രിസ്മസ് ആണെന്നുള്ളൊരു ഫീലിന് വേണ്ടിയിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡോറിലൊരു ബോ വെച്ച് സെറ്റ് ചെയ്യുകയാണ്. ഇതൊരു പീച്ച്, ലൈറ്റ് കളറിലുള്ളൊരു ലൈറ്റ് പീച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ആ രീതിയിലുള്ള ഒരു ബോ ആണ്. ജസ്റ്റ് നമ്മൾ ഡോറിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യുമല്ലോ, ഡോറിലിങ്ങനെ ഹാങ് ചെയ്ത് ഇടും, അപ്പം അങ്ങനെ വെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഒത്തിരി സമയം എടുത്തായിരുന്നു. ഞാനത് മുഴുവൻ എടുക്കാഞ്ഞിട്ടാണ് ക്ലീനിങ്ങിൻ്റെയും ഡെക്കറേഷൻ്റെയൊക്കെ ആയിട്ട്. അപ്പം അത് കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് അവിടെ ക്ലീൻ ചെയ്യണോ ലൈറ്റ് ഇടണോ അത്രയേ ഉള്ളൂ. അപ്പോൾ അത് പിന്നെ ഫുൾ എടുത്ത് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഏട്ടൻ ഇപ്പം ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞ് തരുവാണ്. പിന്നെ ഞാൻ സോയാബീൻ നേരത്തെ തന്നെ ഒന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്, അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് നാളായി ഈ ബിരിയാണി ഉണ്ടാക്കിയിട്ട്. അപ്പം ഓർത്തു എന്തായാലും നോൺ വെജ് ഉണ്ടാക്കണമെങ്കിൽ പിന്നെ അത് കഴുകാനും അതിനൊക്കെ പിന്നെ കഷ്ടമാണല്ലോ. അപ്പം ഇതാകുമ്പം എളുപ്പമാണെന്ന് വിചാരിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ തന്നെയാണ്, ഞാൻ അരി ആദ്യം വേവിക്കാൻ വേണ്ടിയിട്ട് നെയ്യാണ് ഇടേണ്ടത്. ഞാനിവിടെ ബട്ടറാണ് ഇട്ടിരിക്കുന്നത്, ബട്ടറാണ് ഉള്ളത് അതുകൊണ്ട്. അപ്പം ബട്ടർ ഒരിക്കലും എന്തായാലും നെയ്യാവുമല്ലോ. അപ്പം പിന്നെ ഇതിലോട്ടുള്ള നമ്മുടെ സ്പൈസസ് ഇടുകയാണ്, ഏലയ്ക്ക, അതുപോലെ തന്നെ പട്ട, ജാതിക്ക, പിന്നെ സ്റ്റാർ മറ്റേ ഇതുണ്ടല്ലോ തക്കോലം ആ സംഭവം, പിന്നെ ജീരകം, വലിയ ജീരകം, പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷാജീര എന്ന് പറയില്ലേ, അത് ഇടുവാണെങ്കിൽ ശരിക്കും ബിരിയാണിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നും അത് ഇടാറുണ്ട്. അപ്പം അതിട്ടതിന് ശേഷം പിന്നെ നമ്മൾക്ക് സവാള ഇടുക. സവാള കുറച്ച് ഇട്ടാൽ മതി, ഒരു പകുതിയോളം ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇത് നമുക്ക് ചോറിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പം സവാളയുടെ വെറും കുഞ്ഞുള്ളിയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. അപ്പം ഞാൻ എന്തായാലും ഇപ്പം സവാളയാണ് ഉപയോഗിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ജീരകശാല അരി ഉണ്ടല്ലോ, എന്തരിയാന്നാ പറയുക, കൈമ അരി അങ്ങനെയൊക്കെ പറയുമല്ലോ അതിനെ, ബിരിയാണി അരി, മറ്റേ നീളത്തിലുള്ള അരിയല്ല, കുഞ്ഞരി. അപ്പം അത് 2 കപ്പിന് വേണ്ടിയിട്ട് ഏകദേശം നമ്മൾ 4 കപ്പോളം തന്നെ വെള്ളം ഒഴിക്കണം. അപ്പം ഈ ഒരു അരിയാണ് എടുക്കുന്നതെങ്കിൽ ഇരട്ടി, നമ്മൾ എത്ര കപ്പ് അരി എടുത്തിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെക്കുക. കറക്റ്റായിട്ട് വെന്ത് കിട്ടുക, നമ്മൾ വിസിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത് തിളക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് സോയാബീനൊക്കെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം. വലുത് മാത്രമേ ഞാൻ അരിയണുള്ളൂ, എല്ലാ അരിയണില്ല. കുറച്ച് വലുതായി തോന്നിയത് മാത്രം ജസ്റ്റ് ഒന്ന് രണ്ടാക്കി എടുക്കുകയാണ്. അപ്പം ഇനി നമ്മൾക്ക് അരിയിടാം. അപ്പം നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമ്മൾക്ക് ഈ ജീരകശാല അരി ഉണ്ടല്ലോ കുതിർത്ത് വെച്ചത്, അത് ഇതിലോട്ട് ഇട്ടിട്ട് പിന്നെ നമ്മൾ അതൊന്ന് ജസ്റ്റ് തിളപ്പിക്കുക. അരി ഇട്ടതിന് ശേഷം ഒന്ന് തിളയ്ക്കുക. തിളച്ചതിന് ശേഷം കുക്കർ അടച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം 10 മിനിറ്റ് കുക്കർ വയ്ക്കണം. 10 മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ അത് ഓഫ് ചെയ്യുക. അതിനുശേഷം 20 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ അരി റെഡി ആയിട്ടുണ്ടാവുക, ചോറ് റെഡി ആയിട്ടുണ്ടാവും. അപ്പം ആ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ, ഞാൻ റെക്കോർഡ് ചെയ്തില്ല ആ ഒരു ഭാഗം. പിന്നെ നമ്മൾ സോയാബീൻ ഒന്ന് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലോട്ട് ഉപ്പ് ചേർക്കുക. പിന്നെ കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ നല്ല കളറ് കിട്ടും. ഞാനിവിടെ കാശ്മീരിയാണ് ചേർക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുക.
കുറച്ച് ഗരം മസാല ചേർക്കേണ്ടത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ചേർക്കുക. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആദ്യമൊന്ന് വയ്ക്കുക. മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾക്കിത് വറുത്തെടുക്കാനാണ്. വറുത്തെടുത്തതിന് ശേഷമാണ് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് ബിരിയാണി അവിടെ ബിരിയാണിയുടെ കൂടെ കഴിക്കുമ്പോൾ ശരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതേ പുറത്ത് കണ്ടു, ജസ്റ്റ് ഒന്ന് വാതിൽ തുറന്ന് നോക്കിയാണ്. ശരിക്കും നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു. അപ്പം അത് വേഗം വീഡിയോ എടുത്തതാണ്. ശരിക്കും ഒരു പെയിൻറ്റിങ് പോലെ ഉണ്ടായിരുന്നേ. നല്ലൊരു ഇത് ഏത് കളറാണെന്ന് കൂടെ അറിയുന്നില്ല. ഒരു പിങ്കും റെഡും കൂടെ ചേർന്നിട്ടുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുന്നത് ആകാശം അല്ലേ. ശരിക്കും പെയിൻറ്റിങ് പോലെ തന്നെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു വിൻ്റർ സമയം ആയതുകൊണ്ടാണ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കളറ് വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ എന്തായാലും പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ്. ശരിക്കും നല്ല രസമുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് സോയാബീൻ വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിക്കാം. ഇങ്ങനെ വറുത്ത് കോരി ഒഴിക്കുന്ന രീതിയിലുള്ള അത്രയും എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ സോയാബീൻ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് മിക്സ് ചെയ്തത് ഒരു 10-20 മിനിറ്റ് വയ്ക്കുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെച്ചാൽ നന്നായിരിക്കും. ഞാനിപ്പം സമയം അധികം ഇല്ലാത്തതുകൊണ്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. അപ്പം അതിനി നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് അവസാനം ആകുമ്പം കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വറുക്കുക ചെയ്യേണ്ടതേ. അപ്പോൾ ഇതേ ആ സമയം കൊണ്ട് ഏട്ടനെല്ലാം അരിഞ്ഞ് തന്നിട്ടുണ്ട്, തക്കാളിയും ഉള്ളിയൊക്കെ. ഇതേ അപ്പം നമ്മുടെ സോയാബീൻ ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ മാറി. അപ്പോൾ ആ ഒരു രീതിയിൽ വറുത്തെടുക്കുക. ഇനി അതേ പാനിൽ തന്നെ നമ്മൾക്ക് ഈ ഒരു മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട, സോയാബീനിൽ നിറയെ എണ്ണ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. അതിനുശേഷം ഇതിലോട്ട് ഏലക്ക ഇടുക, പട്ട ഇടുക. അതിനുശേഷം പെരിഞ്ജീരകം കൂടെ ഇടുന്നുണ്ട് ഞാൻ. പിന്നെ നമ്മൾക്ക് സവോള അരിഞ്ഞ് വെച്ചതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടു. തക്കാളി ഇടാം. ഇപ്പം 4 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം സൈസിലുള്ളത്. പിന്നെ 2 തക്കാളിയും മീഡിയം സൈസിലുള്ളത് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് അത്ര ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 2 കപ്പോളം നമ്മുടെ സോയാബീൻ ഉണ്ടാവും. അപ്പം ഇത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് തക്കാളി സോഫ്റ്റ് ആവണ വരെ മിക്സ് ചെയ്യണം. തക്കാളി ഇടുന്നതിന് മുൻപ് ശരിക്കും പറയുകയാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇടണേ. ഞാനത് മറന്നു പോയിട്ടുണ്ട്. അപ്പം തക്കാളി സോഫ്റ്റ് ആയതിന് ശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ പോകുന്നത്. ഇത് മിക്ക സമയത്ത് എനിക്ക് ഇങ്ങനെ മറക്കാറുണ്ട്, ഈ ഒരു സംഭവം. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇടാൻ ശരിക്കും മറക്കും. എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ ഏതൊരു വീഡിയോയിലും കൂടെ ഇട്ടിട്ടുണ്ട് ഇതിങ്ങനെ മറന്നു പോയിട്ട്. ഏത് വീഡിയോ ഒന്നും ഓർക്കുന്നില്ല. അപ്പോൾ ഇതൊരു സ്ഥിരം പരിപാടിയാണ്. അപ്പം ഇത് നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പുതിനയും മല്ലിയിലയും ഇടാം. പുതിന ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ചെടിയിലെയാണ്. അപ്പം അതും മല്ലിയിലയും കൂടെ ഇട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്, ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ മിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ അത് ആ സമയം കൊണ്ട് നമ്മുടെ ചോറ് റെഡിയായിട്ടുണ്ട്. ചോറ് തുറക്കുമ്പോഴത്തേക്കും തന്നെ ഭയങ്കരമായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത് കുഞ്ഞു കുക്കറാണ്. അപ്പോൾ ഞാൻ 2 കപ്പ് ഇട്ടു. അത് ശരിക്കും കറക്റ്റായി, എന്തായാലും കൂടിയില്ല. എന്നാലും കുഴപ്പമില്ല, ഇനി 2 കപ്പ് ഇടാൻ പറ്റില്ല. കാരണം ഒരുപാടായിട്ട് ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കുക്കർ. അപ്പോൾ നമ്മളിനി സോയാബീൻ ഇതിലോട്ട് ചേർക്കുക. ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു 2-3 മിനിറ്റ്. ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ ഒരു ഇച്ചിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഇട്ടാണ്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ അത് ഇതിലോട്ട് ചേർക്കുക. ലെയറായിട്ട് ചേർക്കുക നമുക്ക്. പക്ഷേ ലെയറായിട്ടെന്ന് പറയുമ്പം ഞാൻ ഏറ്റവും താഴെ ഈ ഒരു സോയാബീൻ വെച്ചിട്ട് മുകളിൽ മുഴുവൻ ചോറ് തന്നെയാണ് ഇടുന്നത്. അല്ലാതെ നമ്മൾക്കിപ്പം ഇടയിൽ സോയാബീൻ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഞാൻ ഇടയിൽ മല്ലിയിലയും കൂടി ഇട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതുണ്ടല്ലോ, ഞാൻ എന്താ നാരങ്ങ നീര് അതുപോലെ എന്തെങ്കിലും ബിരിയാണിയുടെ കളറോ ഫ്ലേവറോ ഒക്കെ ചേർക്കണമെങ്കിൽ ഈ ഒരു ദം വയ്ക്കണ സമയത്ത് ചേർക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർക്കണില്ലേ. പിന്നെ നമ്മുടെ ഉള്ളി വറുത്തതുണ്ടല്ലോ, സവാള വറുത്തത്, അതും കൂടെ ചേർക്കണം. ഞാനിപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും മാത്രമേ വറുത്തിട്ടുള്ളൂ, സവാള വറുത്തിട്ടില്ല. അതിനൊന്നും സമയമില്ലായിരുന്നേ, അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പം ഓർത്തു ശരി എന്തു ഇത് മാത്രം വറുത്താൽ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു.
നമ്മൾ വീട്ടിൽ കഴിക്കാനല്ലേ. അപ്പം ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് ഇതും. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ആ സവോള വറുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈമാണല്ലോ, അത് ബ്രൗൺ കളറായിട്ട് വരുന്ന വരെ വറുത്തെടുക്കണം. അപ്പം അതുകൊണ്ടാണ്. അപ്പം ദേ ദം അവിടെ വെച്ചു. അപ്പോഴത്തേക്കും മീൻ വേണമെന്ന് പറഞ്ഞിട്ട് ഏട്ടനും വിക്കിക്കും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മീൻ വറുക്കുകയാണ്. ബിരിയാണി വെജാണല്ലോ, അപ്പം അതുകൊണ്ട് മീൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം പിന്നെ നമ്മൾക്ക് തൈരിൻ്റെ സാലഡ് ഉണ്ട്. തൈരും പച്ചമുളകും ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതെല്ലാം കൂടി ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഒരു 10-20 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴേക്കും തന്നെ നല്ല ഇതായിട്ട് വന്നോളൂ. അപ്പം വിക്കിക്ക് എരിവില്ലാത്ത ഭാഗം മാത്രമാക്കിയിട്ട് എടുത്ത് മാറ്റുകയാണ്. മിക്സ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഓർമ്മ വന്നത് വിക്കിക്ക് എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ വിക്കിക്കും കൊടുത്തു. പിന്നെ ഇതേ നമ്മുടെ ബിരിയാണി റെഡിയായി. ശരിക്കും നല്ല ടേസ്റ്റാണ് സോയാബീൻ ബിരിയാണി എന്ന് പറയുമ്പം. എന്താ പറയുന്നത്, നല്ലൊരു നല്ല ടേസ്റ്റാണ്. ഇപ്പം നോൺ വെജ് കഴിക്കുന്നവർക്ക് ഇനി എല്ലാ ദിവസവും നോൺ വെജ് ഇല്ലയെന്ന് വെച്ചാൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. സോയാബീൻ ബിരിയാണി ശരിക്കും നോൺ വെജ് റെസിപ്പി പോലെ തന്നെ ഉണ്ടാവും. പിന്നെ സാലഡൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി കഴിക്കുമായിരുന്നു. അപ്പം നമ്മുടെ സോയാബീൻ ദം ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും നല്ല ടേസ്റ്റിയാണ് ഇത്. ഈ ഒരു അരി വെച്ചിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളും പറയാൻ മറക്കരുത്. അപ്പം ഇതിനി അടുത്ത ദിവസത്തെയാണ്. അപ്പം അടുത്ത ദിവസത്തെ ഡോറിൽ നമ്മൾ ഈ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു മരത്തിൻ്റെ ഒരു കഷ്ണമാണ്, അതിൽ മെറി ക്രിസ്മസ് നെയ്തിയതാണ്. അപ്പം അതും കൂടെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബോവും ഇത്രയേ ഉള്ളൂ ഡോറിലെ ഡെക്കറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ബാക്കി നമ്മൾ അകത്തുള്ള ക്ലീനിങ് ഒക്കെയാണ്. ഈ കബോർഡൊക്കെയാണ് ക്ലീൻ ചെയ്യണുള്ളത്. അതല്ലാതെ നമ്മൾ എന്താ പറയുന്നത്, ഒരു ഡീപ്പ് ക്ലീനിങ് ഒന്നുമല്ല ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് അഴുക്ക പിടിച്ചിട്ടുള്ള ഭാഗം തുടച്ച് കളയുന്നതേ ഉള്ളൂ. അപ്പം അകത്തൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ, അകം എന്ന് പറയുമ്പം കബോർഡിൻ്റെ ഉള്ളിലൊക്കെ സാധനങ്ങൾ വെച്ച് ഇതൊക്കെ എടുക്കുകയെന്ന് പറയുമ്പം അത് ഓൾറെഡി നല്ല രീതിയിലാണ് ഇരിക്കണത്. അപ്പം ഇനി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പണിയല്ലേ. അപ്പം അതുകൊണ്ടാണ് അതെടുക്കാതെ പുറത്ത് മാത്രം ചെയ്യണത്. പിന്നെ ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ സ്പ്രേ ചെയ്യണത് വേറൊന്നുമല്ല, വെറും പച്ചവെള്ളമാണ്. സ്പ്രേ ബോട്ടിൽസ് നിറയെ ഉണ്ട്. അപ്പം അതുകൊണ്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ട് അപ്പം നമ്മൾക്ക് എളുപ്പമാണല്ലോ, അതുകൊണ്ട് അതാണ് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അടുക്കള എല്ലാം ക്ലീനാക്കി കഴിഞ്ഞ് അപ്പോൾ ഇനി നമ്മൾക്ക് ക്രിസ്മസ് ട്രീ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ള ഡൈനിങ് ടേബിൾ എടുത്തിട്ട് ഞങ്ങൾ സൈഡിലോട്ട് മാറ്റി, ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇവിടെ ട്രീ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം വിക്കിനെ ഇടയ്ക്ക് വിളിച്ചു. അപ്പോൾ ആദ്യം വന്നില്ല അവൻ. പിന്നെ നമ്മൾ എന്താ പറയുന്നത്, ഇപ്പം ഈ ഒരു ട്രീനെ ഇങ്ങനെ ഓരോന്നായിട്ട് വിടർത്തുമല്ലോ, അങ്ങനെയാണ് ആദ്യം ചെയ്യുന്നത്. ഇങ്ങനെ അത് എളുപ്പമാണ്, നല്ല രസമാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ ലൈറ്റ്സ് ഇടുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതിനകത്തുള്ള ബോൾസ്, അതുപോലെ തന്നെ ഇതേ ഒരു മാനുണ്ട്, മറ്റേ റെയിൻഡിയർ, പിന്നെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ വിൽക്കുവാണ്. ഇതെല്ലാം നേരത്തെയാണ്, സംഭവങ്ങൾ പുതിയതായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. ക്രിസ്മസ് ട്രീ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, ബാക്കിയൊന്നും വാങ്ങിയതല്ല. അപ്പം അതെ, ഈ ഒരു ഇങ്ങനെ ബോൾസിൽ നമ്മൾക്ക് പിന്നും കൂടെ കിട്ടും തൂക്കിയിടാൻ വേണ്ടിയിട്ട്. എല്ലാം പച്ച കളറിലാണ് കിട്ടുക, പക്ഷേ ലൈറ്റ് മാത്രം പച്ച കളറിലുള്ളത് നമ്മൾ വെളിയിൽ വെച്ചു, അതുകൊണ്ട് വെള്ളയാണ് ഇട്ടേക്കുന്നത്. പിന്നെ സ്റ്റാറില്ല, അതുകൊണ്ട് ഹാർട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ക്രിസ്മസ് ട്രീൻ്റെ ആദ്യത്തെ ആ ഒരു ഇതിൽ. അപ്പം ഇതിങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്ത് ഉള്ള എല്ലാ സംഭവങ്ങളും ഇട്ട് എന്താ പറയുന്നത് തൂക്കി വെച്ചിട്ടുണ്ട്. എത്ര ബോൾസ് ഉണ്ടോ എത്ര ഓർണമെൻറ്റ്സ് ഉണ്ടോ അതെല്ലാം ഇട്ടിട്ടുണ്ട്. കുഞ്ഞു ട്രീ ആണ്, അതിന് വെയിറ്റ് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലാണ് ശരിക്കും വെച്ചേക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, എല്ലാവരും കൂടെ വിക്കിയൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ നല്ല രസമായിട്ടിങ്ങനെ വിക്കിയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വെച്ച് വെച്ച് ഫുള്ളായിട്ട് വെച്ചു. ഇതേ കണ്ടോ, സ്നോ ആണ് അത്, ആ ഒരു സ്റ്റാർ പോലെ ഇരിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ബോൾസൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. വീഡിയോ എടുത്തപ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗി, റിയലായിട്ട് കാണുന്നതിനേക്കാളും ഇതിങ്ങനെ ക്ലോസ് അപ്പ് ആയിട്ട് എടുക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു റെഡ് റിബണും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു ഇത് വാങ്ങിയിട്ടുണ്ടല്ലോ ക്രിസ്മസ് ട്രീയിൽ വെക്കാൻ വേണ്ടിയിട്ട്, അതും കൂടെ ഇതിൽ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട്, മറ്റേ പച്ച കളറിലുള്ള അത്. പക്ഷേ ആ ചുറ്റി കൊടുക്കുന്നൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ ദേ ഇതാണ് ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷമുള്ള ക്രിസ്മസ് ലൈറ്റ് മാത്രം, ആ ഒരു ട്രീയിലെ ലൈറ്റ് മാത്രം ഇട്ടിട്ടുള്ള ഒരു ഇത്. ശരിക്കും ഡി ജെ ലൈറ്റ് പോലെ ഉണ്ട്, നമ്മൾ ആ ബ്ലിങ്ക് ചെയ്യുന്ന സംഭവം ഇട്ടതാണ്. ഇത് വിക്കിയാണ് ഇട്ടത് കേട്ടോ, എന്ന് വെച്ചാൽ ബ്ലിങ്ക് ചെയ്യണം. നമുക്ക് ആ ലൈറ്റ്സിൽ ഓപ്ഷനുണ്ട്, ഒരു കളർ മാത്രം മതിയോ അങ്ങനെയൊക്കെ ഉണ്ട് ഓപ്ഷൻ. അപ്പം ബ്ലിങ്ക് ചെയ്യുന്നതാണ് ഇട്ടേക്കുന്നത്.
അപ്പം ഇത്രയുള്ളൂ. ക്രിസ്മസ് ട്രീയുടെ ഡെക്കറേഷനും കഴിഞ്ഞു. നല്ല എളുപ്പമാണ്, ഒരു കുഞ്ഞു ട്രീ ആണ്. അതിൽ ആവശ്യമുള്ള ഇതുപോലെ ഓർണമെൻറ്റ്സൊക്കെ വെച്ചിട്ട് പിന്നെ എളുപ്പമാണല്ലോ, വലിയ പണിയൊന്നും ഇല്ല ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതിൽ. അപ്പം ക്രിസ്മസ് ഒക്കെ നല്ല സേഫായിട്ടും അതുപോലെ തന്നെ സൂപ്പറായിട്ടും ആഘോഷിക്കാം. ബൈ ബൈ.